ഇന്ന് ബദാം മിൽക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ബദാം എടുത്ത് നമുക്ക് കുതിർക്കാൻ വയ്ക്കണം. ഒന്നുകിൽ ഒരു രാത്രി മൊത്തവും കുതിർക്കാൻ വയ്ക്കുക, അല്ലെങ്കിൽ 8-10 മണിക്കൂർ വരെ പകൽ വെച്ചാലും മതിയാകും. നമുക്ക് ഉടനെ എടുക്കുകയാണ് വേണ്ടതെങ്കിൽ ഒരു അരമണിക്കൂർ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം എടുക്കുക. എന്നിട്ട് ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കണം. ഇതുപോലെ എല്ലാ ബദാമും ഞാൻ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് 200 ml ഒരു ബൗൾ നിറച്ചും ഉണ്ട് ബദാം. ഇത്രയും ആവശ്യമില്ല ഞാൻ എടുത്ത പാലിന്. ഇതിനെ ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഉപയോഗിച്ച് 100-150 ml വെള്ളം മതിയാകും. അത്രയും ഉപയോഗിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ലവണ്ണം അരയണം. ഇനി നമുക്ക് പാല് ചൂടാക്കാൻ വയ്ക്കാൻ ഞാൻ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിനെ നല്ലവണ്ണം തിളപ്പിക്കണം. പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് കുങ്കുമപ്പൂവും ചേർത്ത് കൊടുക്കുകയാണ്. കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ ചേർക്കേണ്ടതില്ല. 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നാം പേസ്റ്റാക്കി അരച്ചെടുത്ത ബദാം പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. 4 ടേബിൾ സ്പൂൺ ബദാം പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ്സിന് 2 സ്പൂൺ പേസ്റ്റ് എന്ന കണക്കിന്. ഇനി ഇതിനെ നല്ല വെണ്ണ ഇളക്കി കട്ട കെട്ടാതെ ഇളക്കണം. എന്നിട്ട് 1-5 മിനിറ്റും കൂടി നമുക്കിത് തിളപ്പിക്കണം. ബദാം ചേർത്ത ശേഷം പാല് തിളച്ചിട്ടുണ്ട്. 1-5 മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പഞ്ചസാരയ്ക്ക് പകരം തേനും ഉപയോഗിക്കാം. തേനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാങ്ങി ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1-5 മിനിറ്റ് ആയ ശേഷം നാം ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെച്ചു. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകരാം. ചൂടോടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇളം ചൂടോടെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തണുപ്പിച്ചും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലാസ്സിൽ ഒഴിച്ച ശേഷം ഞാൻ 2 സ്ലൈസായിട്ട് അരിഞ്ഞ ബദാം അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ വളരെ ഹെൽത്തിയായ ഈ ബദാം മിൽക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.